നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചിലവ് ചുരുക്കണമെന്ന് ആഹ്വാനം ചെയ്യുമ്പോഴും പ്രധാനമന്ത്രി കീർ സ്റ്റാർമറിന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് പ്രധാനമന്ത്രിയേക്കാൾ കൂടുതൽ ശമ്പളം വാങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ലേബർ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ചീഫ് ഓഫ് സ്റ്റാഫായ സ്യൂ ഗ്രേ പ്രതിവർഷം 170,000 pounds ശമ്പളം വാങ്ങുന്നുവെന്ന വാർത്ത പുറത്തെത്തിയതാണ് പാർട്ടിയെ വെട്ടിലാക്കിയിരിക്കുന്നത്. രാജ്യത്തെ പൊതുധനക്കമ്മി രൂക്ഷമായ ഈ സാഹചര്യത്തിൽ വിന്റർ ഫ്യൂൽ പേയ്മെന്റ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നിർത്തുന്നതിന് നിർബന്ധിതമായ പശ്ചാത്തലത്തിലാണ് അവരുടെ ശമ്പള വർധനവ് നടപ്പിലാക്കിയിരിക്കുന്നതെന്ന് എന്നതാണ് ഏറെ ശ്രദ്ധമായത്. എന്നാൽ അവർ ഒരാൾ മാത്രമല്ല, വെസ്റ്റ് മിനിസ്റ്ററിലും വൈറ്റ് ഹാളിലും ജോലി ചെയ്യുന്നവരിൽ പ്രധാനമന്ത്രിയേക്കാൾ കൂടുതൽ ശമ്പളം വാങ്ങുന്നവരാണ് ഉള്ളത്. പ്രധാനമന്ത്രിയുടെ വാർഷിക ശമ്പളം 167,000 pounds ആണ്. അതേസമയം ലഭ്യമായ വിവരമനുസരിച്ച് 8 സിവിൽ സർവീസ് പെർമനന്റ് സെക്രട്ടറിമാർക്ക് ഇതിലും അധികം തുക ശമ്പളമായി ലഭിക്കുന്നുണ്ട്. ചീഫ് ഓഫ് മെഡിക്കൽ ഓഫീസർ എന്ന നിലയിൽ ക്രിസ് വിറ്റി വാങ്ങുന്നത് പ്രതിവർഷം 2,00,000 pounds ആണെന്ന് രേഖകൾ പറയുന്നു. എന്നാൽ ഇവരുടെ ആരുടെയും ശമ്പളം HS2 ലിമിറ്റഡ് ചീഫ് എക്സിക്യൂട്ടീവ് മാർക്ക് തേഴ്സറ്റിന്റെ ശമ്പളവുമായി താരതമ്യം ചെയ്യാൻ പോലും കഴിയില്ല. ലഭ്യമായ ഏറ്റവും അവസാനത്തെ കണക്കനുസരിച്ച് അദ്ദേഹത്തിന്റെ ശമ്പളം 2022 640,000 pounds 649,000 pounds ഇടയിലായിരുന്നു. 20,000 pounds വർധനവ് തൊട്ടു മുൻപത്തെ വർഷം ഉണ്ടായതിനെ തുടർന്നായിരുന്നു ശമ്പളം ആ നിലയിലേക്ക് എത്തിയത്. ഏറ്റവും അധികം ശമ്പളം വാങ്ങുന്ന 10 പേരിൽ 4 പേർ നെറ്റ്വർക്ക് റെയിൽ ജീവനക്കാരാണ്. CEO ആൻഡ്രൂ ഹെയ്നസ് വാങ്ങുന്നത് പ്രതിവർഷം 590,000 pounds ആണ്. ഏറ്റവും അധികം ശമ്പളം വാങ്ങുന്ന 664 ഉദ്യോഗസ്ഥരിൽ 370 ഉദ്യോഗസ്ഥരുടെ പേ സ്കെയിൽ പരിധി പ്രധാനമന്ത്രിയുടെ ശമ്പളത്തെക്കാൾ കൂടുതലാണെന്ന് 2022 റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഹോം സെക്രട്ടറി സർ മാത്യൂസ് ഇക്കൂട്ടത്തിൽ പെടും. വെയിൽസിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഫ്രാൻസിസ് ആത്തർട്ടൻ, ഡെപ്യൂട്ടി CMO ക്രിസ് ജോൺസ്, സ്കോട്ടിഷ് സർക്കാരിന്റെ പെർമനന്റ് സെക്രട്ടറി JP മാർക്സ് എന്നിവരും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയേക്കാൾ കൂടുതലും ശമ്പളം വാങ്ങുന്നവരിൽ ഉൾപ്പെടുന്നു. പ്രതിരോധ സേനാ തവളൻ അഡ്മിറൽ സർ ഡോണി റാക്കിന് 274,999 pounds പ്രതിവർഷം ശമ്പളമായി കൈപ്പറ്റുമ്പോൾ ക്യൂ റോയൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ഡയറക്ടർ റിച്ചാർഡ് ഡെവെരിൽ കൈപ്പറ്റുന്നത് 174,000 pounds ആണ്. എന്നാൽ ഇപ്പോൾ വിവാദമായിരിക്കുന്നത് സ്യൂ ഗ്രേയുടെ നിയമനവും ശമ്പളവുമാണ്. മുൻ സീനിയർ സിവിൽ സർവന്റ് ആയിരുന്ന ഇവരുടെ കോവിഡ് കാല വിരുന്നിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് ഒരു പരിധിവരെ ബോറിസ് ജോൺസൺ സർക്കാരിന്റെ പതനത്തിന് കാരണമായത്. ഇവർക്ക് മുൻപ് ടോറി സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന ചീഫ് ഓഫ് സ്റ്റാഫ് ടോറി ലിയംസിന് നൽകിയിരുന്ന ശമ്പളം 140,000 pounds മാത്രമായിരുന്നു എന്നതാണ് ഇവരുടെ ശമ്പള തുക വിവാദമാകാൻ കാരണമായത്.